ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു എൻഡി ഗെയിമാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ. ഈ ഒരു എൻഡി ഗെയിമിൽ എങ്ങനെയാണ് വൈറ്റ് വിജയിക്കുക എന്നാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഒരു ബ്ലാക്ക് വൈറ്റ് നേടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ബ്ലാക്കിൻ്റെ കിങ് വൈറ്റിൻ്റെ ആ ഒരു സ്ഥാനത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോണിന് പുഷ് ചെയ്യാൻ സാധിക്കില്ല, കാരണം വൈറ്റിൻ്റെ കിങ് പെട്ടെന്ന് എടുക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ച് വേണം വൈറ്റ് നീക്കങ്ങൾ നീക്കുന്നത്. അപ്പോൾ ഇവിടെ വൈറ്റ് കളിക്കുന്ന ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് കിങ് F3 ആണ്. അതായത് കിങ് F3 ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ വെട്ടിയാലും ഇവിടെ നിന്ന് ബ്ലാക്കിൻ്റെ ആ ഒരു പീസൊക്കെ വെട്ടാൻ സാധിക്കുന്നതാണ് ഈ കിങ് F3 കൊണ്ടുള്ള ഉദ്ദേശം. അതിൻ്റെ ബ്ലാക്ക് കളിക്കുന്നത് C3 ആണ്. അതായത് ആ ഒരു പീസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് C6 കളിക്കുന്നത്. C6 കിങ് F4 തന്നെ കളിക്കുന്നു. കിങ് F4 C5 കളിക്കുന്നു. ആ പോണിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. C5 കിങ് E5 കളിക്കുന്നു. കിങ് E5 കിങ് E8 കളിക്കുന്നു ബ്ലാക്ക്. കിങ് E8 ഇവിടെ ബ്ലാക്കിനെ ഇവിടെ വൈറ്റ് കളിക്കുന്നത് കിങ് D5. കിങ് D5 ഇവിടെ ബ്ലാക്ക് രണ്ട് രീതിയിൽ കളിക്കുകയാണെങ്കിലും വൈറ്റ് വിജയിക്കുന്നതാണ്. ആദ്യത്തെ നീക്കമെന്ന് പറയുന്നത് കിങ് F7 ആണ്. കിങ് F7 കളിച്ചാൽ ഇവിടെ ചെക്ക് മേറ്റ് അല്ലെങ്കിൽ സംഭവിക്കുന്നതാണ്. കിങ് F7 കിങ് D6 കിങ് D6 D4 പുഷ് ചെയ്യുന്നു. D4 കിങ്ങിനെ D7 കൊണ്ടുവന്ന ശേഷം അടുത്ത ക്യൂന് ചെക്ക് മേറ്റ് ആണ്. അതല്ലെങ്കിൽ നേരെ മറിച്ച് കിങ് ആ ഒരു പോൺ പുഷ് ചെയ്യുന്നതിന് പകരം കിങ് E8 കളിക്കുന്നതെങ്കിലും ഇവിടെ ചെക്ക് മേറ്റ് സംഭവിക്കുന്നതാണ്. അതായത് കിങ് E8 ആണ് കളിക്കുന്നതെങ്കിൽ കിങ് E6 കളിക്കുന്നു. കിങ് E6 D4 പിന്നെയും പുഷ് ചെയ്യുന്നു. D4 F7 പുഷ് ചെയ്ത ശേഷം ചെക്ക് മേറ്റ് ആണ്. അതുകൊണ്ട് എന്തായാലും അത് നടക്കുന്നതല്ല. മറ്റൊരു കളി എന്ന് പറയുന്നത് കിങ്ങിന് നേരെ മറിച്ച് അവിടെ നിന്ന് പകരം കിങ് D7 വരികയാണെങ്കിലും ഇവിടെയും വൈറ്റ് വിജയിക്കുന്നതാണ്. അതായത് കിങ് D7 ആണ് കളിക്കുന്നതെങ്കിൽ കിങ് C4 കളിക്കുന്നു. കിങ് C4 എന്തായാലും അത് വെട്ടാൻ സാധിക്കില്ല, കാരണം C5 വെട്ടിയാൽ ആ ഒരു D4 പോണ് കയറി വരും. അതുകൊണ്ട് എന്തായാലും കിങ് C4 കളിക്കുന്നു വൈറ്റ്. കിങ് C4 കിങ് E8 ബ്ലാക്ക് കളിക്കുന്നു. കിങ് E8 കിങ് C5 കിങ് C5 D3 കളിക്കുന്നു. D3 കിങ് മുമ്പിലോട്ട് കയറി വരുന്നു. അതായത് കിങ് D6 കിങ് D6 D2 കളിക്കുന്നു. D2 കിങ് E2 കിങ് E2 ക്യൂനാവുകയാണ് ചെയ്യുന്നത് D1. അതിന് ബ്ലാക്ക് വൈറ്റ് കളിക്കുന്ന ബെസ്റ്റ് മൂവ് F7 ചെക്ക് മേറ്റ് ആണ്. ഇങ്ങനെയാണ് ചെക്ക് മേറ്റ് ആകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.